തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് വലിയ തിരിച്ചടി നൽകാൻ സാധിക്കാത്തതും യുഡിഎഫിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തതും അക്ഷരാർത്ഥത്തിൽ യുഡിഎഫ് ക്യാമ്പിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇത്രയധികം രാഷ്ട്രീയമായ ആയുധങ്ങൾ കയ്യിലുണ്ടായിരുന്നിട്ടും സർക്കാരിനെതിരായ ഒരു വികാരമായി അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന് യുഡിഎഫ് തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. തലപുകഞ്ഞ് ആലോചന ഒരു വശത്ത് നടക്കട്ടെ, കോൺഗ്രസിനുള്ളിൽ അതിശക്തമായ പടയൊരുക്കം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഉണ്ടാവുകയാണ്. കോൺഗ്രസിൽ നേതൃമാറ്റം എന്ന ആവശ്യം പലയിടങ്ങളിലും ഉയർന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് കെപിസിസി ഓഫീസിന് മുന്നിലും ഡിസിസി ഓഫീസിന് മുന്നിലും പ്രധാന നഗരവീഥികളിലുമൊക്കെ ഇപ്പോഴത്തെ നേതൃത്വം മാറണം എന്നുള്ള ആവശ്യവുമായുള്ള പോസ്റ്ററുകൾ നിരന്നു കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ അതിനുവേണ്ടിയിട്ടുള്ള മുറവിളി അതിശക്തമായി തുടങ്ങിക്കഴിഞ്ഞു. പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം, പാർശ്വവർത്തികളുടെയും കുടുംബവാഴ്ചക്കാരുടെയും കോൺഗ്രസ് മുന്നോട്ട് പോകാനാകില്ല, അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഡിസിസിയും കെപിസിസി നേതൃത്വവും അടക്കം പിരിച്ചുവിടണം എന്നുള്ള ആവശ്യമാണ് ആ വിഭാഗം ഉന്നയിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ താല്പര്യം ഉണ്ട് എന്ന് നമുക്ക് കരുതുകയ്യ. കാരണം ഒരു പൊതുവികാരമായി കോൺഗ്രസിനുള്ളിൽ അത് ഉയർകൊള്ളുകയാണ്. ഇപ്പോൾ നിലമ്പൂരൊക്കെ അവിടുത്തെ ഡി സി സി ഭാരവാഹികളടക്കമുള്ളവർ രാജിവെച്ചിരിക്കുന്നു. നിലമ്പൂർ നഗരസഭ ചരിത്രത്തിൽ ആദ്യമായി യു ഡി എഫിന് നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പാർട്ടിക്കകത്തൊരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് എന്ന് പലർക്കും തോന്നിത്തുടങ്ങുന്ന ഘട്ടമെത്തിയിരിക്കുന്നു. കുറേ നേതാക്കന്മാരുണ്ടായതുകൊണ്ട് മാത്രം ഒരു പാർട്ടി വളരില്ല എന്ന് ബോധ്യപ്പെടുന്നു. ഇപ്പം തിരുവനന്തപുരത്ത് ഡി സി സിയിലൊക്കെ 150 ഭാരവാഹികളും കണ്ടെയാണ്. കെ പി സി സിക്ക് മാത്രം തിരുവനന്തപുരം ജില്ലയിൽ 18 സെക്രട്ടറിമാരുണ്ട്. ഇവരൊക്കെ എന്തു പണിയെടുത്തു എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നില്ലേ? സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി, തങ്ങളുടെ സ്വന്തക്കാരെ സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടി ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ സാഹസത്തിൻ്റെ 1/4 ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കാട്ടിയിരുന്നെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ഇത്ര ദയനീയമായൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്നുള്ള ചോദ്യം പലരും പരസ്യമായി ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് കെ പി സി സി ഓഫീസിന് മുന്നിലൊക്കെ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ ആളുകൾ തയ്യാറാകുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഉടച്ചു വാർക്കേണ്ടുന്ന സമയമായി എന്നുള്ള ആ മുറവിളിയിൽ അർത്ഥമുണ്ട്. അങ്ങനെ മുറവിളി കൂട്ടുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന രണ്ട് പേരുകളുണ്ട്. ഒന്ന് ഉമ്മൻചാണ്ടിയുടേതും മറ്റൊന്ന് കെ മുരളീധരൻ്റെതും. ഒരുപക്ഷെ കേരളത്തിലെ സംഘടനാ സംവിധാനം ഏറ്റവും നല്ല രീതിയിൽ പാർട്ടിയുടെ അടിത്തട്ട് മുതൽ ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കെ മുരളീധരൻ പാർട്ടിയുടെ തലപ്പത്തേക്ക് വന്നാൽ അത് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന ഉണർവ് ഏറ്റവും ശ്രദ്ധേയമായിരിക്കും എന്ന് കരുതുന്നവർ ഉണ്ട്. അത് ശരിയാണ് താനും. രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് വാദിക്കുന്നവരുണ്ടാകാം. രമേശ് ചെന്നിത്തല ഇപ്പോൾ താനും പ്രതിപക്ഷ നേതാവായിരിക്കുകയാണല്ലോ. പക്ഷേ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ നമ്മുടെ സമീപകാലത്തുള്ള ഒരു കെ പി സി സി പ്രസിഡന്റ് നന്നായി ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കെ മുരളീധരനാണ്. അതിന് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ടുള്ള മുറവിളി ഉയരുന്നത് ഇനി യു ഡി എഫിനെ നയിക്കേണ്ടത് ഉമ്മൻചാണ്ടി എന്ന നിലയിലാണ്. കാരണം കേരളത്തിലെ ന്യൂനപക്ഷം കാലുമടക്കി അടിച്ചിരിക്കുകയാണ്. യു ഡി എഫിനെ പുറന്തള്ളിക്കളഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ സ്വന്തം തട്ടകത്തിൽ പോലും ന്യൂനപക്ഷത്തിൻ്റെ അതിശക്തമായ വിയോജിപ്പുണ്ടായതുകൊണ്ടാണ് ഈ അടയാളപ്പെടുത്തൽ വരുന്നത്. പുതുപ്പള്ളി പഞ്ചായത്ത് പോകുന്നത്, മണർകാട് പഞ്ചായത്ത് പോകുന്നത്, അത്രയും അതിശക്തമായ സ്വാധീനമുള്ള ഇടങ്ങൾ നഷ്ടമാകുന്നു. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ കോൺഗ്രസ് ഒരു കടന്നുകയറ്റം ഉണ്ടാക്കുമെന്ന് കരുതിയിരുന്നിടത്തും പരാജയപ്പെടുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തീരദേശ മേഖലയും മുസ്ലിം ഭൂരിപക്ഷ മേഖലയും ഇത്തവണ യു ഡി എഫിനോടൊപ്പം നിൽക്കുമെന്നുള്ള കണക്കുകൂട്ടലായിരുന്നു ആ അവിടുത്തെ പ്രചരണങ്ങൾ കണ്ടപ്പോൾ നമ്മൾ അങ്ങനെയാണ് കരുതിയതും. അതുകൊണ്ടാണ് 20 നിന്നൊരു നേട്ടമുണ്ടാക്കുമെന്ന് കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ സംഭവിച്ചത് അതല്ല. കാരണം ന്യൂനപക്ഷം ഒന്നടങ്കം കൈയൊഴിഞ്ഞു. നായർ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി പോയി തിരുവനന്തപുരത്തൊക്കെ. കേരളത്തിൻ്റെ മറ്റിടങ്ങളിൽ യു ഡി എഫിനോടൊപ്പം നിന്നെങ്കിലും തിരുവനന്തപുരത്ത് അത് യു ഡി എഫിനെ കൈയൊഴിഞ്ഞു. അപ്പോൾ ന്യൂനപക്ഷവും പോയി, തെക്കുള്ള നായന്മാരും കൈവിട്ടു. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്നു. എൻ എസ് എസ് കൂടെ നിൽക്കും എന്നുള്ളതാണല്ലോ രമേശ് ചെന്നിത്തലയുടെ ഒരു വലിയ അവകാശവാദം. പക്ഷേ അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ പിന്നെ ഉള്ള ഒരു പോംവഴി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ കണ്ണിലുണ്ണി എന്നറിയപ്പെടുന്ന ഉമ്മൻചാണ്ടിയെ മുൻനിർത്തിയാകണം എന്ന നിലയിലുള്ളൊരു വാദമുയരുന്നു. അത് ശരിയുമാണ്. ഉമ്മൻചാണ്ടിക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും എൻ എസ് എസും എസ് എൻ ഡി പിയും പോലുള്ള സാമുദായിക സംഘടനകളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ട് എന്ന് അദ്ദേഹം പലവട്ടം കാട്ടിയിട്ടുള്ളതാണ്. അവർക്ക് ആർക്കും ഉമ്മൻചാണ്ടിയോട് വിരോധവുമില്ല. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി മുന്നിൽ നിന്ന് നയിച്ചില്ല എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ
അതിദയനീയമായിരിക്കും പ്രകടനം എന്ന ഒരു ആശങ്ക യു ഡി എഫ് നേതൃത്വത്തിനുണ്ട്. അത് കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. കോൺഗ്രസിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പടയൊരുക്കം തുടങ്ങുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് കെ മുരളീധരനും ഉമ്മൻചാണ്ടിയും എന്നുള്ള ഒരു ഫോർമുല വരികയാണെങ്കിൽ അത് സംസ്ഥാനത്തെ സാമുദായിക സമവാക്യങ്ങളെയും മാനിക്കുന്നതാകും എന്ന ഒരു നിലപാട് ഇപ്പോൾ പൊതുവായി കേരളത്തിൽ കോൺഗ്രസ്സുകാർക്കിടയിൽ ഉയരുന്നു. അത് ചെറിയ ചെറിയ പൊട്ടിത്തെറികളായി ഒടുവിൽ ഒരു ബോംബ് സ്ഫോടനമായി മാറും എന്ന് തന്നെയാണ് കരുതേണ്ടത്.